മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ വിട പറഞ്ഞിട്ട് ഇന്ന് 18 കൊല്ലം തികയുന്ന ദിവസമാണ്. ലാളിത്യമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. കമ്മ്യൂണിസ്റ്റ് നേതാവ് വാക്കും പ്രവൃത്തിയും തമ്മിൽ എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് ജീവിക്കണമെന്ന് വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇ കെ നായനാർ. എതിർകക്ഷികൾക്ക് പോലും വല്ലാത്ത ആദരവായിരുന്നു നായനാരോട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഇ കെ നായനാർ. ഇ കെ നായനാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിനത്തിൽ. എന്നും ഒഴുക്കിനെതിരെ നീന്തിയ കമ്മ്യൂണിസ്റ്റ്, മനുഷ്യരെ, മനുഷ്യരുടെ പ്രശ്നങ്ങളെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കിയ നേതാവ്. അഗാധമായ പാണ്ഡിത്യമായിരുന്നില്ല, മറിച്ച് ജീവിതം നൽകിയ സഹജാവബോധമായിരുന്നു ഇ കെ നയനാർ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ കൈമുതൽ. ദാരിദ്ര്യവും അരികു ചേർക്കപ്പെടലുമെല്ലാം വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ നയനാർക്ക് കഴിഞ്ഞു. അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ മാത്രം മുന്നിൽ കണ്ടു ഭരിച്ചു. അവരുടെ വേദനകളകറ്റാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അതുകൊണ്ടുകൂടിയായിരിക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചത് നായനാരായത്. കർഷക തൊഴിലാളി പെൻഷൻ, മാവേലി സ്റ്റോറുകൾ, സമ്പൂർണ്ണ സാക്ഷരത, ജനകീയ ആസൂത്രണം തുടങ്ങിയ കേരള വികസനത്തിലെ നാഴികക്കല്ലുകളായി മാറിയ പരിഷ്കാരങ്ങളുടെ അമരക്കാരനായത് നായനാരായിരുന്നു. ഇതിൽ പലതും രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച ഭരണ പരിഷ്കാരങ്ങളായിരുന്നു. സഹജമായ മാനുഷിക വികാരങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായി ഒട്ടുമൊളിച്ചു വെക്കാതെ കൊണ്ടു നടന്ന നായനാരെ ജനം അത്രമേൽ സ്നേഹിച്ചു. അവരുടെ സന്തോഷങ്ങളിൽ പൊട്ടിച്ചിരിക്കാനും അവരുടെ ദുഃഖങ്ങളിൽ പൊട്ടിക്കരയാനും നായനാർക്ക് എളുപ്പത്തിൽ കഴിഞ്ഞു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും തരളിത ഭാവം എപ്പോഴും നായനാരിൽ നിറഞ്ഞുനിന്നു. രാഷ്ട്രീയത്തിലെ ബദ്ധശത്രുക്കൾ പോലും നായനാരുടെ ആത്മമിത്രങ്ങളായിരുന്നു. സരസവും ലളിതവുമായ ആ പ്രസംഗങ്ങൾ കേൾക്കാൻ എപ്പോഴും ജനസഹസ്രങ്ങളാണ് ഒഴുകിയെത്തിയത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ ഭാഷയിൽ നർമ്മം കലർത്തി, എന്നാൽ കൃത്യമായ രാഷ്ട്രീയം വിശദമാക്കുന്നതായിരുന്നു ആ പ്രസംഗങ്ങൾ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് 100 കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു. എട്ടോ സഖാക്കളെ, സഖാക്കളെ. കഠിനമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുവന്ന നായനാർക്ക് ആ യാത്രയിൽ പുസ്തകങ്ങൾ എന്നും കൂട്ടായിരുന്നു, ഹരമായിരുന്നു. കഴിയും വിധം പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്ത നായനാർക്ക് വിപുലമായൊരു ഗ്രന്ഥശേഖരം സ്വന്തമായി ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യരെയും എല്ലാ കാലവും എല്ലാവരും ഓർക്കണമെന്നില്ല. എന്നാൽ നാം എല്ലാ കാലവും ഓർക്കുന്ന അപൂർവം ചില മനുഷ്യരുണ്ട്. അവരിൽ ഒരാളാണ് ഏറംപാല കൃഷ്ണൻ നായനാർ എന്ന ഇ കെ നായനാർ, മലയാളികളുടെ സ്വന്തം സഖാവ്. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.